ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിലെ വഴിയോര വിശ്രമ കേന്ദ്രം കാടുപിടിച്ച് നശിക്കുന്നു. ഒന്നര വർഷമായി സ്ഥാപനം പ്രവർത്തനരഹിതമായെന്നും അധികൃതരുടെ അനാസ്ഥയാണ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. രണ്ടു വർഷം മുൻപാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 7.78 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ പൊതുശുചിമുറി സമുച്ചയവും വഴിയോര വിശ്രമ കേന്ദ്രവും കോഫി ഷോപ്പും ഉൾപ്പെട്ടിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും വൃത്തിയും സുരക്ഷിതവുമായി ഉപയോഗിക്കാത്ത വിധത്തിലായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം. എന്നാൽ വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമാണ്. വേണ്ട രീതിയിൽ സൂചനാ ബോർഡുകളും മറ്റും സ്ഥാപിക്കാത്തതിനാൽ വിശ്രമ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നെന്നും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ഇതാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് കൂടരഞ്ഞിയെന്നും അവർ ഇപ്പോൾ ശുചിമുറികൾക്കായി ആശ്രയിക്കുന്നത് സമീപത്തുള്ള വീടുകളെയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര ടൂറിസത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു രൂപത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കടന്നു പോകുന്ന ഒരാൾക്കും തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. അതിനുള്ള ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇവിടുന്ന് കക്കാടംപൊയിൽ വരെ പോകുമ്പോൾ കക്കാടംപൊയിൽ നിവാസികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത് അവിടെ ഇതുപോലത്തെ ഒരു സംവിധാനം അവിടെയും ഒരുക്കണം. കാരണം വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പോൾ ഓരോ വീടുകളിലൊക്കെയാണ് അഭയം തേടുന്നത്. ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. അതേസമയം മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് UOLCC യാർഡായി പ്രവർത്തിക്കാൻ ബസ് സ്റ്റാൻഡ് നൽകിയതാണ് വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കാതിരിക്കാൻ കാരണമെന്നും ബസ് സ്റ്റാൻഡ് റീടാറിംഗ് നടത്തിയ ശേഷം വിശ്രമ കേന്ദ്രം തുറക്കാൻ സാധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.